വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജീവിതം തന്നെ അതിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ട്. നല്ലൊരു ഇതാവും, പിടിച്ചു നിൽക്കാൻ പറ്റും. തോറ്റു പോയോടത്തുനിന്ന് ഉയർന്ന് ഒരു ഭാവം, നല്ല പടം, ഇഷ്ടമായി. ഒരു ഉമ്മ നിലയിൽ ഭയങ്കര ഇഷ്ടമായി. നന്നായിരുന്നു, പടം അടിപൊളിയായിരുന്നു. മീൻസ് ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്നതാണ്. പക്ക ഫാമിലി ഒരു വുമൺ താഴ്ന്നു ഉയർന്നു വരുന്നതൊക്കെ അതിൽ കാണിക്കുന്നു. ഞാൻ പ്രിവ്യൂ കണ്ടതാണ്. പ്രിവ്യൂലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് പക്ഷേ ഫസ്റ്റ് ഷോ പ്രിവ്യൂല് നമ്മൾ വിളിച്ച ആൾക്കാർ വന്നിട്ട് കാണുന്ന സിനിമയല്ലേ. അപ്പം ഈ ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ ടൈപ്പ് ഓഡിയൻസും. അപ്പോൾ അവരുടെ റിയാക്ഷനാണ് ഒരു പേടി, ആ പേടി. പക്ഷേ അത് ഇഷ്ടപ്പെട്ട് നടന്നതിൽ ഭയങ്കര സന്തോഷം. നന്നായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. അടുത്ത പടം ഇറങ്ങാൻ പോവാതിരാജ്. നല്ല അഭിനയം എല്ലാവരുടെയും, പ്രത്യേകിച്ച് നായികയുടെ അമ്മയുടെ വേഷം. നായിക നായകൻ വളരെ സൂപ്പറായിരിക്കുന്നു. കഥ നല്ല നിലവാരം പുലർത്തുന്ന ഒരു സിനിമ. എല്ലാ വിജയാശംസകളും നേരുന്നു. ഞാനിങ്ങനെ നോക്കി, നമ്മുടെ ഉദയനാണ് താരത്തില് ശലുമേട്ട നോക്കില്ലേ, അതുപോലെ ഭയങ്കര നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കരയിടും. കണ്ടപ്പോഴേ ഞാൻ കരഞ്ഞു, എനിക്ക് മനസ്സ് നിറഞ്ഞു. ഹായ്, ഞാൻ കൈലാസ്. ഞാനാണ് ഡിയർ വാപ്പി എന്ന് പറഞ്ഞ മൂവിയുടെ മ്യൂസിക് ചെയ്തത്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്, ഒരുപാട് ഇൻവോൾവ് ചെയ്തൊരു മൂവിയാണ്. ഒരുപാട് എന്താ പറയുക, ഇതിൻ്റെ മൂവിയുടെ ഡയറക്ടർ ഷാൻ ആണെങ്കിലും പ്രൊഡ്യൂസർ മുത്തു, ഇവരൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സമീപിച്ച ഒരു മൂവിയാണ്. അപ്പോൾ അവരുടെ ആ ഇൻവോൾവ്മെൻറ്റ് കണ്ടിട്ട് ഞാനും വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ്. ഹൈലി മ്യൂസിക്കലായിട്ടുള്ള മൂവിയാണ്. 7 പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഉള്ള, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വളരെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് വിജയിക്കും. അത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അത് കണ്ട് തന്നെ പറയുക. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ വന്ന് കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. സമൂഹത്തിന് നല്ലൊരു സന്ദേശം തന്നെയാണ് ഈ സിനിമ. ഇന്നത്തെ യുവതലമുറയ്ക്കൊരു എന്താ പറയുക, അവരുടെ ഒരു നല്ല ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ. അതുപോലെ അവരുടെ ആക്റ്റും എല്ലാം വളരെ നല്ലൊരു കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി വളരെ സ്നേഹപൂർവം തൻ്റെ ജീവിതം അന്യനാട്ടിൽ നിന്നും വരച്ച് സ്വന്തം നാട്ടിലേക്ക് നിർത്തി എങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് മുമ്പേ കൊഴിഞ്ഞുപോയി എങ്കിലും ആ സ്നേഹമുള്ള വാപ്പിയുടെ സ്നേഹമുള്ള മോള് ആ വാപ്പിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അതോടൊപ്പം നിന്ന ആ ഉമ്മയും അതുപോലെ അവരോടടുത്തിട്ടുള്ള എല്ലാവരും അവരെ സഹായിക്കാനായിട്ട് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ലൊരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി മക്കൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ലൊരു സിനിമയാണ്. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.